അപ്പൊ പിടിക്കുന്നിടത്തുനിന്ന് പോയിട്ട് നമ്മളെല്ലാം ഫ്രഷ് കരിമീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ തലയും വാലും ഒന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് കരിമീൻ പൊള്ളിച്ചതും ഉണ്ടാക്കാം. നല്ല അത്യാവശ്യം വലിയ മൂത്ത കരിമീനാണ്. അപ്പൊ അത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ 1 കിലോ ഇത് നമ്മൾ വാങ്ങിയത് 400 രൂപയ്ക്കാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സൈസ് ഒക്കെ ഇട്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ക്ലീനാക്കി വെച്ച കരിമീനിൽ അടുപ്പിച്ച് നമ്മൾ വരടുകയാണ്. മസാലയൊക്കെ കയറാൻ വേണ്ടി വലിയ കരിമീനായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് കയറും കേട്ടോ. അപ്പോൾ നമ്മൾ കരിമീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കണതിന് വേണ്ടി ഇൻഗ്രീഡിയൻസാണ് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ 3 കരിമീനുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടു. അപ്പോൾ കുറച്ചും കൂടി അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ ഞങ്ങളുടെ മാക്സിമം ഇടുന്നു. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാണ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി കുരുമുളകിന്റെ ഫ്ലേവറിന് ആവശ്യത്തിന് കുരുമുളക് കൂടി ആഡ് ചെയ്യാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ എനിക്ക് കുരുമുളക് ഇഷ്ടമായത് കുറച്ച് ആഡ് ചെയ്തു. ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വിനെഗർ. വിനെഗർ ആഡ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു പുളിപ്പ് രസം, മീൻ സോഫ്റ്റ് ആവാൻ ഈ മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി പാകത്തിന് കറിവേപ്പിലയും കൂടി ഇടാണ്. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. ഇത്രയും ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പാകത്തിന് വെള്ളം ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേസ്റ്റ് രൂപമാവും. നന്നായിട്ട് ഞാൻ ഇത്രയും വെള്ളം ചേർത്തിട്ട് ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ വലിയ കരിമീൻ ഇട്ടിട്ട് ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ മസാല എല്ലായിടത്തും പിടിക്കും കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം അത്യാവശ്യം എരിവും പുളിക്ക് പുളിയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. 3 വലിയ കരിമീൻ എടുത്തിട്ടുള്ളത്. അതിന് ഈ മസാല ആവശ്യത്തിനാണ്. അപ്പം നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ ഫ്രൈ പാനിൽ ഇവിടെ നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അതിനാവശ്യമായ വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓയിലുള്ള ഒരു കാര്യം ചെയ്യാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഫാൻ ചൂടായിട്ടുണ്ട്. അതിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിവിടെ ഒരു 3 കരിമീൻ പൊള്ളിക്കുള്ള വെളിച്ചെണ്ണ ഫസ്റ്റ് അടുപ്പിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ. ഹൈയായ കറിവേപ്പിലേക്ക് നമ്മുടെ വലിയ കരിമീൻ അങ്ങോട്ടിട്ട് മുരിക്കാൻ പോവുകയാണ്. ഇത് വലിയ പാനായതുകൊണ്ട് നമുക്ക് 2 കരിമീൻ ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ മൂന്നെണ്ണം പൊള്ളിച്ചു. അപ്പോൾ 3 എണ്ണം പൊള്ളിച്ചുകൊണ്ട് തന്നെ വറുത്തടിക്കാൻ നമുക്ക് തീരും. ഫാന് വലിപ്പമുള്ളതുകൊണ്ട് അത് എളുപ്പമായി കിട്ടാം. ഇനി അമ്മയുടെ നമുക്ക് കുറച്ചുകൂടി മസാല ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് കരിഞ്ഞു വേണ്ട നമ്മൾ നോക്കണം. ഇത്ര അധികം മുളകുള്ളപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ മുരിച്ചെടുക്കാൻ പാടുള്ളൂ. പിന്നെ ചീഞ്ചട്ടിയിൽ ഇത്ര അധികം മുളകിട്ട് വറുക്കേണ്ട, കരിഞ്ഞു പോകും. ഇത് ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് ഇത്ര അധികമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ മറിച്ചിടാൻ പോവുകയാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് മറിച്ചിടാൻ നമുക്ക് പൊള്ളിക്കാനുള്ളതുകൊണ്ട് പൊടിഞ്ഞു വേണ്ട നോക്കണം കേട്ടോ. അപ്പൊ നല്ല അടിപൊളി നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കരിമീൻ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ 3 കരിമീനും പ്ലേറ്റിലേക്ക് പൊള്ളിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ബാക്കി വന്ന ഓയിലിൽ തന്നെയാണ് ഉള്ളി നമ്മൾ തളിക്കുന്നത്. തളിക്കല്ല, വയറ്റണത്. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് സവാള ഇടണം. എടുക്കുന്ന കരിമീനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. സവാള നന്നായി വാടി വരുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് പിന്നെ ചെറുതുള്ളി ചേർക്കാം. അപ്പം അത് നമ്മുടെ ഉള്ളി നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് തക്കാളിയാണ്. ഇതിപ്പോൾ റെഡ്ഡിഷ് കളറാവാൻ കാരണം നമ്മളൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആ മീൻ വറുത്ത ഓയിൽ തന്നെ വറുത്തോണ്ടാണ് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് തോന്നുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാൻ പോവാം. ഇപ്പം ഇതിലേക്ക് നമ്മൾ മീൻ വറുത്ത സെയിം മസാല തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഉപ്പും മുളകും സെപ്പറേറ്റ് അല്ല, ആ ഒരു മസാല തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി നമ്മുടെ ഗ്രേവിയുടെ റെഡി. ചിലവർ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യും, ഞാനിവിടെ അത് ആഡ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ കരിമീൻ പൊള്ളിക്കാൻ ആവശ്യമായ വാഴയുടെ ഇല ഞാനിങ്ങനെ ഓരോ കൂമ്പ് ഭാഗമാണ് പൊട്ടിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് പുതിയ എളുപ്പമല്ല പൊട്ടി പോകാണ്ടിരിക്കാൻ. അപ്പോൾ വലിയ ഇല എടുത്തിട്ടുണ്ട്, അത് ഞാനിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇല തുടയ്ക്കണം കേട്ടോ, ഞാൻ വാട്ടിയതിന് ശേഷം തുടയ്ക്കുക വിചാരിച്ചല്ലെങ്കിൽ പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇല ഞാനിവിടെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെയ്താൽ മതി. അടുപ്പത്ത് എന്തെങ്കിലും വേവിക്കുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കും. അങ്ങനെ ഈ വാഴയുടെ ഇലയിൽ ഞാൻ മീനും മസാലയൊക്കെ വെച്ചിട്ട് പൊതിയണ വാഴ കേട്ടോ കാണിക്കണം. അതിലേക്ക് എടുക്കാൻ പറ്റിയില്ല, ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. നമ്മൾ മസാല വെച്ച് അതിൻ്റെ മുകളിൽ മീൻ വറുത്ത് വെച്ചിട്ട് വീണ്ടും മസാല വെച്ച് അതിൽ ഉള്ളിയും തക്കാളിയും മുറിച്ചൊക്കെ വെച്ചിട്ട് ആ മീൻ വറുത്ത പാനിൽ തന്നെ ഞാനിതൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇല ഒന്നും കൂടി വാടി കിട്ടാനും അതുപോലെ തന്നെ മീനിലേക്ക് ആ ഒരു ഫ്ലേവർ എത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അത് നന്നായിട്ട് നമ്മൾ മുരിയിച്ചെടുക്കട്ടെ. ആ ഇലയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമ്മളിങ്ങനെ പൊള്ളിച്ചെടുക്കണം. ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്ന് കരിമീനും ഞാൻ അതുപോലെ ആക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ രണ്ടെണ്ണ ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് രണ്ടെണ്ണേ കൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് രണ്ടെണ്ണ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലായിട്ടുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ച് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയായിരിക്കുന്നു കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു ഞാൻ. അപ്പോൾ അതങ്ങനെ തുറന്നു, തുറന്നപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. ആ ഇലയുടെ മണവും മീൻ പൊള്ളിച്ച ആ ഒരു സ്മെല്ലും ഒക്കെ കൂടി വന്നിട്ടുണ്ട്. കണ്ട ലാസ്റ്റ് ഗാർണിഷ് ചെയ്താണ് ആ മുകളിൽ കാണുന്നത്. തക്കാളിയും കുറച്ച് സവാളയുടെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു ഭംഗി കൂട്ടാനും പിന്നെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ലുക്ക് ആയിക്കോട്ടെ വിചാരിച്ച് ചെയ്താണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. വലിയ മീനൊക്കെ കിട്ടുമ്പോൾ, കരിമീനിൽ മാത്രമല്ല കേട്ടോ, വലിയ ഏത് മീനും കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിക്കുക. അപ്പോൾ വാഴയുടെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.